നമസ്കാരം, മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. യു ഡി എഫ് ഭരിച്ചപ്പോൾ അവരുടെ സ്വന്തക്കാർക്ക് സുനാമി ഫണ്ട് കൊടുത്തതോ? അന്നൊന്നുമില്ലാത്ത ചൊറിച്ചിൽ രാമചന്ദ്രൻ നായരുടെയും ഉഴവൂർ വിജയന്റെയും കുടുംബത്തെ സഹായിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചൊറിച്ചിലങ്ങ് സഹിച്ചേര്. ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന ഹർജി നൽകിയ ആർ എസ് ശശികുമാറിനെയും മാധ്യമങ്ങളെയും വെല്ലുവിളിച്ച് ജലീൽ രംഗത്ത്. ദുരിതാശ്വാസ നിധിയിലെ പണമെടുത്ത് വേണ്ടപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ന്യായീകരിക്കല്ലേ ജലീലെ? ഇടതിനോടും വലതിനോടും പറയാനുള്ളത്, ദുരിതാശ്വാസ നിധിയിലെ പണം നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്തല്ല. ഇന്നാട്ടിലെ പാവപ്പെട്ടവന്റെയും സുമനസ്സുകളുടെയും സഹായമാണ്, അവരുടെ വിയർപ്പിന്റെ വിലയാണ്. അതെടുത്ത് നക്കിയിട്ട് പരസ്പരം ചെളിവാരി എറിയരുത്. ശരിയാണ്, പൊതുജനം കഴുതകൾ തന്നെയാണ്. അല്ലെങ്കിൽ ഈ കാട്ടുകള്ളന്മാരെയൊക്കെ ഇങ്ങനെ കാലാകാലം വിജയിപ്പിച്ച് ഇവരുടെ കുടുംബം വളർത്തില്ലല്ലോ. ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ ഹർജിയിൽ തീരുമാനമെടുക്കുന്നത് ലോകായുക്തയുടെ മൂന്നംഗ ഫുൾ ബെഞ്ചിന് വിട്ടതോടെ അല്പം ആശ്വാസത്തിലാണ് സർക്കാർ. ഇതോടെ മാളത്തിലൊളിച്ചവരൊക്കെ ഇപ്പോൾ തലപൊക്കിയിരിക്കുകയാണ്. ചൊറിച്ചിലുള്ളവർ സഹിക്കണമെന്ന് പോസ്റ്റ് ഇട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ജലീൽ. അങ്ങനെ സഹിക്കാൻ ദുരിതാശ്വാസ നിധിയിലെ പണം എ കെ ജി വകയല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അർഹതപ്പെട്ടവർക്കേ സഹായം കൊടുത്തിട്ടുള്ളൂ. പാർട്ടി നോക്കിയല്ല ഇതിൽ നിന്ന് പണം അനുവദിക്കുന്നതെന്ന് ജലീൽ വീരവാദം മുഴക്കിയിരിക്കുന്നത്. ഇത് പൊതുമധ്യത്തിൽ വന്ന് പറയാൻ ലേശം ഉളുപ്പുണ്ടോ ജലീലെ? നിങ്ങളുടെ നേതാക്കന്മാരെയും അവരുടെ കുടുംബങ്ങളെയും കാലാകാലം തലയിൽ ചുമക്കാനല്ല ജനം പണിയെടുക്കുന്നത്. ജലീലിന് അത്ര വലിയ ചൊറിച്ചിലാണെങ്കിൽ ജലീലിന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തു കൊടുക്കണം. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഉള്ളതല്ല സി എം ഡി ആർ എഫ്. അതിനി ഏത് പാർട്ടി ഭരിക്കുമ്പോഴായാലും ജലീലിന്റെ പോസ്റ്റിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കടലോരത്ത് സുനാമി ദുരന്തങ്ങൾക്കിരയായവർക്ക് വിതരണം ചെയ്യേണ്ട സുനാമി ഫണ്ട് ഒരു പുഴ പോലും ഇല്ലാത്ത കോട്ടയത്തെ പുതുപ്പള്ളിയിലെ നൂറുകണക്കിന് ആളുകൾക്കായി കോടികൾ വാരിക്കോരി നൽകിയപ്പോൾ ഈ ഹർജിക്കാരനും മാധ്യമങ്ങളും എവിടെ പോയിരുന്നു? തിരഞ്ഞെടുപ്പ് ലാക്കാക്കി പുതുപ്പള്ളിക്കാർക്ക് യഥേഷ്ടം പണം കൊടുത്തത് അന്നത്തെ യു ഡി എഫ് മുഖ്യമന്ത്രിയുടെ തറവാട്ടിൽ നിന്നെടുത്തിട്ടല്ല, ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച സുനാമി ഫണ്ടിൽ നിന്നാണെന്നോർക്കണം. അന്നൊന്നുമില്ലാത്ത ചൊറിച്ചിൽ രാമചന്ദ്രൻ നായരുടെയും ഉഴവൂർ വിജയന്റെയും കുടുംബത്തെ സഹായിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങ് സഹിച്ചേര്. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ജലീൽ രോഷം കൊള്ളുകയായിരുന്നു നിന്നങ്ങ്. യു ഡി എഫുകാർ ഫണ്ട് തിരിമറി നടത്തിയപ്പോൾ നിങ്ങളുടെ വായിൽ എന്തോന്ന് തള്ളി വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കാതെ നിവൃത്തിയില്ല. പ്രതിപക്ഷമാണെന്നും പറഞ്ഞ് എന്തിനിരിക്കുകയായിരുന്നു ആ കാലത്ത്? അവർ കാണിച്ചാൽ ഞങ്ങളും അതിനപ്പുറം കാണിക്കുമെന്നാണെങ്കിൽ വിഡ്ഢികളാകുന്നത് ജനങ്ങൾ തന്നെയാണ്. തട്ടിപ്പിൽ ഇടതും വലതും കണക്ക് തന്നെയാണ്. ജനങ്ങളെ കാലാകാലങ്ങളായി പറ്റിച്ച് ജീവിക്കുകയാണ് ഈ നികൃഷ്ട ജന്മങ്ങൾ. പിന്നെ ദുരിതാശ്വാസ നിധി ഞങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് ഞങ്ങൾ വിഴുങ്ങുമെന്ന നിലപാട് കയ്യിൽ വെച്ചാൽ മതി. ദുരിതാശ്വാസ നിധിയിലെ കാശ് നിങ്ങളുടെ ആരുടെയും ശമ്പളത്തിൽ നിന്നെടുക്കുന്നതല്ല. അതിലെ ഓരോ രൂപയ്ക്കും ജനങ്ങളുടെ അധ്വാനത്തിന്റെ വിലയുണ്ട്. ഇവിടെ പ്രളയത്തിൽ സർവ്വത് നഷ്ടപ്പെട്ടവർക്കും കോവിഡ് ബാധിച്ച് മരിച്ചവർക്കും സഹായം കൊടുത്തിട്ടില്ല. എന്നിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വേണ്ടപ്പെട്ടവർക്കെടുത്ത് കൊടുത്തിട്ട് നിന്ന് ന്യായീകരിക്കുന്നു. പിന്നെ ജലീലിന് ലോകായുക്തയോടുള്ള സ്നേഹം മലയാളികൾക്ക് വ്യക്തമായി അറിയാം. ഒരു കടി കിട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലല്ലോ ജലീലെ. പൊടിക്കൊന്ന് അടങ്ങുന്നത് നല്ലതാ. ഇനിയും ഇമാതിരി ഊളത്തരങ്ങളുമായി രംഗത്ത് വരരുത്, അല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു കോമഡി പീസായി മാറിക്കഴിഞ്ഞു.